ഹായ്, എല്ലാവർക്കും അങ്ങനെ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാഗതം. മധ്യപ്രദേശിലെ അതിപുരാതനമായ ഒരു റോഡിലൂടെയാണ് ഞങ്ങൾ യാത്ര തുടരുന്നത്. റോഡിന്റെ ഇരുവശങ്ങളിലും കോൺക്രീറ്റ് കെട്ടിടങ്ങളാൽ നിറഞ്ഞ ഒരു പാടത്തിന്റെ നടുവിലൂടെ ഞങ്ങൾ ഇതാ മുന്നോട്ട് പോവുകയാണ്. റോഡിന്റെ വലത് സൈഡിലൂടെ ഒരു ഇരുചക്ര വാഹനം കടന്നു പോകുന്നു. ഈ റോഡിന്റെ കുഴികൾ കാണുമ്പോൾ ഞാൻ കേരളത്തെ എപ്പോഴും ഓർക്കുന്നു. ഈ ഒരു റോഡിന് മാത്രമേ ഈ ഒരു പ്രത്യേകതയുള്ളൂ, ബാക്കി ഹൈവേ റോഡുകളെല്ലാം നല്ല കോൺക്രീറ്റുകളാൽ നിറഞ്ഞതാണ്. കേരളത്തിന്റെ റോഡ് നിർമ്മാണ ശൈലിയെ അനുകരിക്കുന്ന രീതിയിൽ മധ്യപ്രദേശിലെ മുൾത്തയിൽ നിന്നും പങ്കാറ്റു അംല റോഡ്. എന്നിരുന്നാലും കേരളത്തിന്റെ അത്രയും കുഴികൾ ഇല്ലാത്തതുകൊണ്ടും കേരളത്തെ ഒരു വിധത്തിൽ സൈഡിൽ ഉപേക്ഷിച്ച് നിങ്ങൾ യാത്ര മുന്നോട്ട് തുടരുകയാണ്. മുന്നോട്ടുള്ള യാത്രയിലെ രസകരമായ കാഴ്ചകൾ ഞങ്ങൾ പിന്നീട് പകർത്തി കാണിക്കുന്നതായിരിക്കും. ഇതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ മണ്ണിന്റെ ഘടനാ വ്യത്യാസം കാരണം കുണ്ടും കുഴിയുമായിരിക്കുന്ന റോഡിലൂടെ ഞങ്ങൾ മുന്നോട്ട് യാത്ര തുടരുകയാണ്. മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ച, വിളവെടുപ്പിന് പാകമായി നിൽക്കുന്ന ഗോതമ്പ് പാടങ്ങളാണ്. ഈ മനോഹരമായ കാഴ്ചയും വേണ്ടിയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ കുറച്ച് സ്ഥലങ്ങളിൽ നല്ല ഉണങ്ങി നിൽപ്പുണ്ട്. ഈ ഗ്രാമീണരും അതുപോലെ തന്നെ ഇവിടുത്തെയുള്ള പശുക്കളും കാര്യങ്ങളൊക്കെ ഈ കാഴ്ചയിൽ ഞങ്ങളുടെ ഒരു ഭാഗമാകുന്നുണ്ട്. പൂക്കളാൽ അലങ്കരിച്ച ഒരു ഗവൺമെന്റ് സ്കൂളാണ് ഞങ്ങൾ ഇടത് വശത്ത് നിന്ന് കാണുന്നത്. മധ്യപ്രദേശിലെ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന മറ്റൊരു കാഴ്ച തരിശു നിലങ്ങളാണ്. കൃഷി ചെയ്യുന്ന പാടങ്ങളും അതിനുശേഷം കുറേ തരിശു നിലങ്ങളും, അത് അടുത്ത കൃഷിക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന നിലങ്ങളായിരിക്കാം ഇതൊക്കെ. അതും പിന്നിട്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. വിജനമായ വഴിയിൽ റോഡ് പല സ്ഥലങ്ങളിലായി പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു. ഇത് ഭാരമേറിയ ലോറികൾ ഇതിലൂടെ പോകുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്. കരിമ്പുമായിട്ടൊരു വണ്ടി നമ്മുടെ സൈഡിലൂടെ പോകുന്നുണ്ട്. ഇവിടെ ഇപ്പം കരിമ്പിൻ്റെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്ന സമയമാണ്. ഈ കരിമ്പിൽ നിന്നാണ് മെയിനായിട്ടും ഇവിടെ ശർക്കര ഉണ്ടാക്കുന്നത്. പിന്നെ ബാക്കി പഞ്ചസാര ഉണ്ടാക്കുന്ന ഫാക്ടറിയിലേക്ക് പോകും. മെയിനായിട്ടും എല്ലാ സ്ഥലത്തും നമ്മളത് വഴിക്ക് എവിടെയും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു തരാം. നോർമലായിട്ട് ഈ വഴിയിൽ ചിലത് കാണാറില്ല. അങ്ങനെ നിരനിരയെ നിർത്തിയിരിക്കുന്ന കരിമ്പ് വണ്ടികൾ നമ്മുടെ വലത് സൈഡില്, അങ്ങനെ അതിനും പിന്നിട്ട് നമ്മൾ മുന്നോട്ട് യാത്ര തുടരുകയാണ്. ഇവിടെ കുറേ സ്ഥലങ്ങളും അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു അമ്പലമുണ്ടാകും. അമ്പലത്തിന് ചുറ്റും കുറച്ച് ആളുകൾ അവിടെ ഇരിപ്പുണ്ടാകും. സൈഡുകളിൽ കടകളുണ്ടാകും. അങ്ങനെ ഇതെല്ലാം ഒരു ഗ്രാമ അന്തരീക്ഷത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ മധ്യപ്രദേശിലെ ഗ്രാമങ്ങൾക്ക്. ഇതെല്ലാം പിന്നിട്ട് നമ്മളങ്ങനെ മുന്നിൽ കാണുന്ന മറ്റൊരു കാഴ്ചയിലേക്കാണ്. നമ്മളീ കാണുന്ന ഗ്രൗണ്ടാണ് രണ്ടാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടന്റെ ഫൈറ്റർ ജെറ്റ് ഇവിടെ നിന്നായിരുന്നു ടേക്ക് ഓഫ് ചെയ്തത്. ഇതൊന്നും ഇവിടെ മാത്രമല്ല, ഇവിടെ മൊത്തം ഇത് മുഴുവൻ റൺവേ ആയിരുന്നു ആ സമയത്ത്. അങ്ങനെ ലോകമഹായുദ്ധവും ഈ ഗ്രൗണ്ടുമായിട്ട് നല്ല ബന്ധമുണ്ട്. അന്ന് ഫുള്ള് റൺവേ ആയിട്ട് കിടക്കുമായിരുന്നു. അതിനുശേഷം ഒരു 10-30 വർഷം ശേഷമാണ് ഇതിങ്ങനെ നോർമൽ ഇതിലേക്ക് ഗ്രൗണ്ട് പോലെ ആയത്. രണ്ട് റൺവേ ആയിട്ടായിരുന്നു കിടക്കുന്നത്. ആ സമയത്ത് ആംല എയർഫോഴ്സ് ഇവിടെ ആയതുകൊണ്ട് ഇവിടെ നിന്നായിരുന്നു മെയിനായിട്ടും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത്. ചരിത്രത്തിൽ നിങ്ങൾ വിചാരിക്കാം ഞങ്ങൾ ഇങ്ങനെ നല്ല റോഡ് ഉണ്ടായിട്ടും ഞങ്ങൾ ഇങ്ങനെ ഒരു കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ നമ്മുടെ പള്ളി അവിടെ കാണാൻ വേണ്ടിട്ട് പറ്റും. അതായത് നല്ല റോഡിൽ കൂടെ പോണേ വളഞ്ഞു പോകണം, ഇതാവുമ്പോ പെട്ടെന്ന് എത്താൻ വേണ്ടിട്ട് പറ്റും. പിന്നെ ജീവിതത്തിൽ ഇടയ്ക്ക് ചെറിയ കുണ്ടും കുഴികളും ഉണ്ടെന്നൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിചാരിച്ചു ഇടയ്ക്ക് ഇതിലേ കൂടെ വരുന്നത് നല്ലതാണ് എന്ന്. മഴയുണ്ടെങ്കിൽ ഇതെല്ലാം നടക്കൂല കേട്ടോ, ചെളി ഉണ്ടാവും. ഇതിപ്പോ വേനൽക്കാലം ആയതുകൊണ്ടാണ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പള്ളിയിലേക്കുള്ള ഷോർട്ട് കട്ടിലൂടെ എളുപ്പ വഴിയിലൂടെ പെട്ടെന്ന് പള്ളിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ റോഡ് ഇങ്ങനെ പോകുമ്പോൾ അവിടെ കാണുന്നത് ടാറിംഗ് റോഡ്. ഇതെല്ലാം വന്നാൽ ഇങ്ങനെ പെട്ടെന്ന് എത്തിച്ചേരാൻ വേണ്ടിട്ട് പറ്റും. ഇച്ചിരി ചക്കടവും പുക്കടവും ഒക്കെ ഒന്നിറങ്ങിയ റോഡാണെന്ന് മാത്രം. Finally we reached our church. Your destination. Reached. Near fun. പള്ളി കഴിഞ്ഞിറങ്ങിയപ്പോൾ കണ്ട ഫസ്റ്റ് കാഴ്ചയാണ് അച്ഛൻ ഇവിടെ തോട്ടം നനയ്ക്കുന്നുണ്ട്. ഇതിലെ പൈപ്പിലൂടെ ഇങ്ങനെ വെള്ളം നല്ല ശക്തിയിൽ വരുന്നത് കണ്ടു. ഇത് അച്ഛൻ്റെ വാഴയൊക്കെയുള്ള
തോട്ടമാണ്. ഇവിടെ കേരളത്തിൽ പോലും കാണാത്ത ഒരു പ്രത്യേക തരം വാഴയ്ക്ക നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു കാലാവസ്ഥയ്ക്ക് ഇങ്ങനെ ഇവിടെ റോബസ്റ്റ് വാഴ മാത്രമേ പറ്റുള്ളൂ. അപ്പം ഇങ്ങനത്തെ വാഴയ്ക്കൊക്കെ ഇത്രയും ചെറിയ കൊലകളൊക്കെ ഇവിടെ ഉണ്ടാകാറുള്ളൂ. മാവൊക്കെ നന്നായിട്ട് പൂത്ത് നിൽപ്പുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കരിമ്പൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഇവിടുത്തെ കൃഷിയിൽപ്പെട്ട കാര്യങ്ങളാണ്. നല്ല കഴിക്കാൻ പാകത്തിനുള്ള കരിമ്പൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ അവിടെയുണ്ട് മറ്റൊരു വാഴയിൽ വാഴയ്ക്ക ഉണ്ടായിട്ടുണ്ട്, അതും കാണിച്ചു തരാം. അതും നല്ല വലിപ്പമുള്ള വാഴയൊക്കെ തന്നെയാണ്. നിങ്ങൾക്കതുകൊണ്ട് കണ്ണിൽ പെടുമോ എന്ന് എനിക്ക് അറിയത്തില്ല. ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ കുറച്ച് സൂമൊക്കെ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. വാഴ, മാവ്, കരിമ്പ് അങ്ങനെയുള്ള എല്ലാം നിറഞ്ഞതാണ് ഈ ഒരു ചെറിയൊരു തോട്ടം. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറോൾ ഇതാണ് നമ്മുടെ പള്ളിയും പള്ളിയുടെ ചുറ്റുപാടും. അത് അങ്ങ് ദൂരം നമ്മുടെ പള്ളി കാണാം. ഒത്തിരി ദൂരെയല്ല, അതിനു മുമ്പിലൊരു മുരിങ്ങച്ചെടിയുണ്ട്. പിന്നെ അവിടെ നിന്ന് നമ്മളിങ്ങനെ ഇതാ മുരിങ്ങയിൽ മുരിങ്ങക്കായ് ഉണ്ടായിട്ടുണ്ട്, മുരിങ്ങ പൂവും ഉണ്ട്. ഇവിടെ ഒരാൾ തിരക്ക് പിടിച്ചിട്ട് ഭയങ്കര പണിയാണ് പള്ളിയിൽ കഴിഞ്ഞിട്ട്. അച്ഛനുണ്ട്, ബ്രദറുണ്ട്. അയാളെ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്, അവരെ പറഞ്ഞതല്ല കേട്ടോ, ഞാനിവിടെ വേറൊരാളുടെ കാര്യമാണ് പറഞ്ഞത്. പള്ളി കഴിഞ്ഞിട്ട് അയാൾ അയാളുടെ വണ്ടീനെ കുളിപ്പിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര തിരക്കേറിയ കുളിപ്പിക്കലാണ്. ഇന്ന് കുളിപ്പിച്ച് കുളിപ്പിച്ച് നന്നായി വെളുപ്പിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുളിച്ചാല് വണ്ടിയെ കയറ്റി കൊണ്ടുപോവൂലേ? മധ്യപ്രദേശിലെ അന്തർ സംസ്ഥാന നാലുവരി പാതയിലൂടെ ഞങ്ങൾ വീടിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങുകയാണ്. നല്ല ചൂടാണ്, ഒരു രക്ഷയില്ല. എങ്ങനെയാലും എത്ര വിട്ടൊന്ന് വീട്ടിലെത്തിയാൽ മതി എന്നാണ്. ചൂട് കാരണം ഒരു രക്ഷയില്ല, ആകെ തലവേദനയും കൂടെ എടുക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളം കൂടെ കുടിക്കണമെന്നുണ്ട്. വണ്ടിയിലുണ്ടെന്ന് ആ ബോട്ടിൽ നടുക്കാനും മറന്നുപോയി. എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിച്ചൊരു വെള്ളം കുടിക്കാൻ ഞങ്ങൾ നോക്കുക. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട ഒരു സൂര്യകാന്തി തോട്ടമുണ്ട് ഇവിടെ. രാവിലെ അങ്ങോട്ട് പോയപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയാണ് അത് കണ്ടത്. ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ സൂര്യകാന്തി പോലെ കരിഞ്ഞു പോകുന്നതായിരിക്കും. പിന്നെയും നമ്മൾ അതുകൊണ്ട് മുന്നോട്ട്, സൂര്യകാന്തി കഴിഞ്ഞു, ഇനി നമ്മൾ ഒറ്റ ലക്ഷ്യം വീട് മാത്രം മുന്നോട്ട് പോവുകയാണ്. കത്തുന്ന വെയിലുണ്ട്, നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. റോട്ടിൽ നോക്കാൻ പോലും പറ്റുന്നില്ല, അതേപോലെ വെയിലാണ്. അങ്ങനെ ഇന്നത്തെ ദിവസവും നമുക്ക് കടന്നു പോയിട്ടുണ്ട്. ഒരു ചെറിയ വ്ളോഗിലൂടെ നമ്മൾ ഇത്രയും വലിയ കാര്യങ്ങൾ കാണിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ വ്ളോഗിൽ ഇത്രയും വലിയ കാര്യങ്ങൾ ഞങ്ങളിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നതും. അതാ അടിച്ചു മേണിച്ച് സ്കോഡ പോകുന്നു. കുതിച്ചു വാങ്ങിയ സ്കോഡ പോകുമ്പോൾ നിങ്ങളെ തോപ്പിക്കാൻ ഞങ്ങളില്ല എന്ന രീതിയിൽ ഞങ്ങളുടെ പാവം വാഗണാർ നോർമൽ സ്പീഡിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിലോട്ട് ടേൺ ചെയ്യേണ്ട വഴി എത്തി. അപ്പോൾ ഞങ്ങളിടയിൽ കുറേ കണ്ടന്റ് ഉണ്ടായിരുന്ന ഒരു കൊച്ചു വലിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണും വരെ ലൈക്കും കമന്റിന്റെ കൂടെയും.